എന്താ ചേച്ചി പ്രാർത്ഥിച്ചത്? മോളെ, അത് പിന്നെ സുധിസാറിന് മുമ്പിൽ ഇനിയെങ്കിലും അച്ചുവേച്ചി മനസ്സ് തുറക്കണം. അതാ എനിക്ക് വീണ്ടും പറയാനുള്ളത്. ഇഷ്ടം മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. മുമ്പ് ആ വീട്ടിൽ ചെന്ന് കയറാനുള്ള യോഗ്യത ഇല്ലെന്ന് അച്ചുവേച്ചി കരുതി. ഇപ്പൊ എല്ലാരെക്കാളും യോഗ്യത അച്ചുവേച്ചി നേടിയെടുത്തില്ലേ? കേസിന്റെ വിധി വരാൻ കാത്തിരിക്കൊന്നും വേണ്ട. ഡി എൻ എ ടെസ്റ്റിന് ഉത്തരവ് വരുമ്പോ തന്നെ അവര് മോനെ വിട്ടുതരും. അതൊക്കെ നമുക്ക് പ്രവചിക്കാൻ മാത്രമല്ലേ കഴിയൂ. എല്ലാവരും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു, പക്ഷെ ഇത്രയൊക്കെ ആയിട്ടും നിരഞ്ജനെ പതറാതെ നിൽക്കുന്നു. അതിനെന്തോ ഒരു കാരണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ടാണോ കോംപ്രമൈസിനായി ഫൈസി സാറും നിരഞ്ജനയുടെ അമ്മയൊക്കെ അച്ചുവേച്ചിയെ കാണാൻ വന്നത്? അവരിപ്പോഴും പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് എനിക്കറിയാം. അവസാന നിമിഷം അച്ചുവേച്ചി കേസിൽ നിന്ന് പിന്മാറുമെന്ന്. അവരുടെ അമ്മയുടെ ആത്മഹത്യാ ഭീഷണിയൊക്കെ അത് മനസ്സിൽ വെച്ചോണ്ട് തന്നെ. ആ ഭീഷണി എന്റെ അടുത്ത് വില പോവില്ലാന്ന് ഞാൻ പറഞ്ഞയച്ചതല്ലേ. ഒന്നിച്ച് ജീവിക്കുന്നതിനെ പറ്റി ഇന്നുവരെ ഒരു വാക്ക് സുധിസാർ അച്ചുവേച്ചിയോട് പറഞ്ഞിട്ടില്ല, ഇനി പറയാനും പോകുന്നില്ല. അച്ചുവേച്ചിയോട് സംസാരിച്ചതിൽ നിന്ന് തന്നെ എനിക്കിത് വ്യക്തമായ കാര്യം. എന്തായിരിക്കും സുധി മനസ്സിൽ കാണുന്നതെന്ന് എനിക്കും അറിയില്ല മോളെ. കുഞ്ഞിനെ എനിക്ക് വീണ്ടു കിട്ടിയാൽ ഒരു ഒഴിഞ്ഞുപോക്ക് സുധിയിൽ നിന്നുണ്ടാവും. സുധിസാറിന് ഒരു പ്രതീക്ഷ കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാ. എന്റെ വാക്ക് അച്ചുവേച്ചി തള്ളിക്കളയരുത്. ഇപ്പൊ നടക്കുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടോ. അതിനിടയിൽ വേറൊന്നും എന്റെ മനസ്സിലേക്ക് വരില്ല. മോനെ എന്റെ കയ്യിൽ കിട്ടട്ടെ, എന്നിട്ട് സുധിക്ക് അപ്പോൾ ഒരു ജീവിതത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാം. അതുവരെ എനിക്ക് മൗനം തുടർന്നേ പറ്റൂ. അവരിതുവരെ വന്നില്ലോടി. അമ്പലത്തിൽ എന്തൊക്കെയോ പ്രത്യേക പൂജ ഉണ്ടെന്നാ പറഞ്ഞ, അതാ വൈകുന്ന. എല്ലാം നല്ലതിനാടി. അർച്ചനയുടെ മനസ്സിന് ഒരു ധൈര്യം ഉണ്ടാവും. മോന്റെ കാര്യത്തിൽ പേടിയൊന്നും വേണ്ട, അവള് പിന്മാറിക്കളയുമോ എന്ന പേടി മാത്രം മതി. ഇനി എന്തായാലും അത് ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ജീവിതത്തിന് വേണ്ടി അവളും ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒത്തുതീർപ്പിനായി പലരും വന്നിട്ടും അവള് വഴങ്ങാത്തതിന്റെ കാരണവും അതുതന്നെയാണ്. തിരിഞ്ഞു നോക്കുമ്പോ അവളോട് ചെയ്ത കൊടും ക്രൂരതകൾ മനസ്സിൽ തെളിഞ്ഞു വരിക. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി എന്റെ ഒരു കാല പോയത് കൊണ്ട് അതൊരു പ്രായച്ചിത്തമായി ആശ്വസിക്കാം. എസ് പി സാറും ഒട്ടും പിന്നിലായിരുന്നില്ലല്ലോ. ഇപ്പൊ അവർ ഒരേ മനസ്സോടെ ആഗ്രഹിക്കുന്നത് അർച്ചനയ്ക്കൊരു മനസ്സുമാറ്റം ഉണ്ടാവാന്. എല്ലാവരെയും അവൾ അങ്ങനെ ഒരു അവസ്ഥയെ കൊണ്ടെത്തിച്ചു. ആ ദൈവം വന്നു. മോളെ, പൂജയൊക്കെ നടത്തിയോ? എല്ലാം ചെയ്തു കുഞ്ഞമ്മേ. മോന്റെ പേരിലൊരു രക്തപുഷ്പാർച്ചനയും പിന്നെ ഒരു അഭീഷ്ടസിദ്ധി പൂജയും. എല്ലാം ഈശ്വരൻ കേക്കും. നമുക്ക് വേണ്ടി സാക്ഷി പറയാവുന്ന ഏറ്റവരൊക്കെ ഒന്ന് കാണണ്ടേ മോളെ. ജെയിംസിനെ ഒന്നുകൂടി കാണാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. സുധയും അയാളെ വീണ്ടും ഒന്ന് കാണും. എന്തൊക്കെ സ്വാധീനം ഉണ്ടായാലും വാക്ക് മാറില്ല എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം മോളെ. അതൊക്കെ സുധി നോക്കിക്കോളും കുഞ്ഞമ്മേ. നിനക്ക് ബാങ്കിൽ പോകാൻ സമയമായില്ലേ? ഞാൻ കാപ്പി എടുത്തു വെക്കാം, നിങ്ങൾ വാ. വളരെ നിർണായകമായൊരു ദിവസം തന്നെയാ നാളെ. അർച്ചനയുടെ വാദങ്ങൾ പൊളിഞ്ഞ പിന്നെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കോടതി തയ്യാറാവില്ല. കുഞ്ഞിനെ നിനക്ക് വിട്ടുതന്നുകൊണ്ട് കോടതി ഉത്തരവാകും. ഞാനും അത് തന്നെയാ കരുതുന്നത്. സാക്ഷിമൊഴിയാണ് എന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കുന്നത്. ജെയിംസിനെ നീ കണ്ടില്ലേ? കണ്ടതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. കൂടെ നിന്ന എല്ലാരും ഓരോ ഘട്ടങ്ങളിലും എന്നെ ചതിച്ചിട്ടല്ലേ ഉള്ളൂ. നിന്നെ ഫൈസി ഉദ്ദേശിച്ചിട്ട് തന്നെയാ ഞാൻ അത് പറഞ്ഞത്. അല്ലാന്ന് എന്തിനു ഭാവിക്കണം? അർച്ചനയ്ക്ക് ഇത്രയും വീറും വാശി ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാ. അല്ലായിരുന്നെങ്കിൽ കുഞ്ഞിനോട് ഇത്രയും ആവേശം അവൾ കാണിക്കില്ലായിരുന്നു. കുഞ്ഞിന് മുലയൂട്ടാനുള്ള സാഹചര്യം വരെ അവക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. 10 മാസത്തോളം അവൾ എന്റെ കുഞ്ഞിനൊപ്പം ജീവിച്ചത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിനെ കുറിച്ചൊക്കെ ഞാനും ഫൈസയും നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞ് വിശദീകരിച്ചിട്ട് കാര്യമില്ല സ്നേഹ. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് നിങ്ങളെയായിരുന്നു.
അവനെ ചതിച്ചത് മറക്കാനാവാത്തൊരു ഷോക്ക് തന്നെയാ. വീണ്ടും ഒരു പരീക്ഷണം കൂടി ഫൈസിയിൽ നിന്ന് ഞാൻ നേരിടാൻ പോവുക. കോടതിയിൽ ഫൈസി ആർക്ക് അനുകൂലമായി നിലപാടെടുക്കും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഫൈസി അർച്ചനയ്ക്ക് വേണ്ടി കോടതിയിൽ വാ തുറക്കില്ല. അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാ. നീ ഉറപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫൈസി എനിക്ക് നന്നായിട്ട് അറിയാം. സത്യത്തെ, ഞാനിപ്പോ ഭയപ്പെടുന്നത് ജെയിംസിനെയോ റോസിയോ അല്ല, ഫൈസിയെ തന്നെയാ. നിരഞ്ജന, ഞാൻ പറയുന്നത് നീ ഒന്ന് വിശ്വസിക്ക. ഫൈസി അർച്ചനക്ക് അനുകൂലമായി ഒന്നും പറയില്ല, അതിലെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്താ നിന്റെ പ്രശ്നം? സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ഇനി ഞാൻ നിന്നോട് പറയാം. ഫൈസി നാളെ കോടതിയിൽ ഹാജരാവില്ല. ഫൈസിയുടെ ഈ തീരുമാനം ചിലപ്പോൾ ഫൈസി നിന്നോട് പോലും ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് നിന്നെ കണ്ടൊന്ന് സൂചിപ്പിക്കാനാ ഞാൻ വന്നത്. ശബരി എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ? അവൻ വീട്ടിൽ വന്നത് ഇപ്പൊ കുറ്റായോ? ചേട്ടന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാ പറ. നാളെ കോടതിയിൽ കുഞ്ഞിനെ ചൊല്ലിയുള്ള കേസിന്റെ വാദങ്ങൾ നടക്കാൻ പോവാ. ഇവൻ വന്നതിപ്പോ നിരഞ്ജനയ്ക്ക് അകമ്പടി പോകാനല്ലാതെ പിന്നെന്തിനാ? ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യത്തിനാ. അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി എന്റെ വരവനെ കൂട്ടിച്ചേർക്കരുത്. അന്ന് നീ എന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ പേര് ദോഷം നിനക്ക് കേൾക്കേണ്ടി വരില്ലായിരുന്നു. നീ ഇനി നിരഞ്ജനെ സഹായിക്കാനൊന്നും പോവരുത്. നാളെ കോടതിയിൽ കേസ് അവൾക്ക് അനുകൂലാവില്ലെന്നാ കേൾക്കുന്നത്. നിന്നെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും കഴിയും. സുധിക്കൊരു ജീവിതം ഉണ്ടായി കാണാൻ തന്നെയാ നീ ശ്രമിച്ചത്. പക്ഷെ ഞാനോ ഗീതയോ ചെന്ന് അളിയനോടോ ജയന്തിയോടോ അത് പറഞ്ഞാ അവരത് ചെവിക്കൊള്ളില്ല. ഞാൻ നിന്നെ എതിർത്തോണ്ട് ഇപ്പോഴും സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ. അല്ലാതെ നിന്നെ തള്ളിക്കളയാൻ എനിക്ക് കഴിയൂ. അച്ഛൻ്റെ നാവിന്ന് ഇത്രയെങ്കിലും കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ കുഞ്ഞിനെയും അർച്ചനയും കൊടുത്തിട്ട് സുധിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടവളാ നിരഞ്ജന. നമുക്ക് എന്തിനും ഏതിനും തുണയായിട്ടുള്ളത് അളിയനും ജയന്തിയ. ഞാൻ ഇനി ഒന്നിനും ഇല്ലെന്ന് പറഞ്ഞ സത്യം. അർച്ചനയ്ക്ക് കുഞ്ഞിനെ കിട്ടുകയും സുധിയും അർച്ചനയും ഒന്നിക്കുകയും ചെയ്താൽ ഞാൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ നടന്നല്ലെന്നോർത്ത് ഞാൻ സമാധാനിക്കും. ഏത് വഴിക്കായാലും അവർക്കൊരു ജീവിതം ഉണ്ടാവണം. എങ്കിലേ ഒരു ജീവിതത്തിന് വേണ്ടി ഞാനും ആഗ്രഹിക്കും. എന്തായാലും അവന്റെ മനസ്സിലെ നേരും നന്മയും ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. എനിക്ക് സന്തോഷമായി. ഞാനത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല ഗീത. ഇങ്ങനൊരു മകനെ കുറിച്ചോർത്ത് ചിലപ്പോഴൊക്കെ ശപിച്ചു പോയിട്ടുണ്ട്. ഈ കാണുന്ന തടിയും പൊക്കയ്ക്കും ഉള്ളൂ മനസ്സുകൊണ്ടവൻ ശുദ്ധന. പക്ഷെ പലരും അവനെ മനസ്സിലാക്കുന്നില്ല. ഈ സ്വഭാവം വെച്ചുകൊണ്ട് ഇന്നത്തെ കാലത്തൊന്നും ജീവിക്കാൻ കഴിയില്ല ഗീതെ. ആ, ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടിയിട്ട് വേണം അവന്റെ വിവാഹം നടത്താൻ. എന്റെ മനസ്സിലും ഇപ്പൊ അത് തന്നെയാണ്. ജയന്തി എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ? അവളുടെ കഴിവുകേട് പുറലോകം അറിയണം മിശേട്ടാ. നമ്മളത് അറിയിച്ചു കൊടുക്കണം. വേണ്ട ജയന്തി, ഇപ്പൊ നമ്മുടെ അടുത്തുകാടി ഒന്നും ചെയ്യണ്ട. അതിനൊക്കെ സമയമുണ്ട്. എനിക്കിത് മനസ്സിൽ അടക്കി പിടിച്ച് ജീവിക്കാൻ വയ്യ. അവളുടെ അഹങ്കാരത്തിന് മുന്നിൽ നമ്മൾ നിശബ്ദരാവണമെന്നാണ് മിശേട്ടൻ പറയണേ? കോടതി മുറിയിൽ വെച്ച് അവളെ തകർക്കണം. കുഞ്ഞിനെയും തന്നിട്ട് അവള് നാണം കെട്ടി ഈ പടി ഇറങ്ങി പോണം. അവളെ അവിടം വരെ കൊണ്ടെത്തിച്ചിട്ടേ ഞാൻ അടങ്ങൂ. ആ, എന്തായാലും നാളത്തെ സാക്ഷി വിസ്താരം കൂടെ കഴിയട്ടെ. ഒന്ന് നിന്നെ, നീ എന്തിനാ മറ്റൊരുത്തിയുടെ കുഞ്ഞിനെ താങ്ങിക്കൊണ്ട് നടക്കുന്നത്? ഒരു വിവാഹമൊക്കെ കഴിച്ച് നിനക്കൊരു കുഞ്ഞിന്റെ അമ്മയായ പോരെ. നിങ്ങളോട് ആരാ പറഞ്ഞത് ഇതെന്റെ കുഞ്ഞല്ലെന്ന്? ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞായത്. പ്രസവിക്കാൻ കഴിയാത്ത നീ എങ്ങനെയാടി ഒരു കുഞ്ഞിന്റെ അമ്മയാവുന്നത്? ഇതുവരെ ചതിക്കായിരുന്നല്ലേ. സുധി ഞങ്ങളോടെല്ലാം പറഞ്ഞു. ഒരമ്മയാകാൻ കഴിവില്ലാത്ത നീ എന്റെ മോന്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങിക്കടന്നു.
എന്നിട്ട് എന്തൊക്കെയായിരുന്നു നിന്റെ വെല്ലുവിളികൾ? അതിനൊക്കെ എന്ത് യോഗ്യതയാടി നിനക്കുള്ളത്? നിനക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ അർച്ചനയുടെ കുഞ്ഞിനെ തന്നെ വേണമായിരുന്നു. മറ്റെവിടെയെങ്കിലും ചെന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തിയ പോരായിരുന്നു? അത് പിന്നെ എങ്ങനെയാ? എന്റെ മോനൊരു ജീവിതം ഉണ്ടാവരുത്, അത് തന്നെയായിരുന്നു നിന്റെ മനസ്സിൽ. നിങ്ങളുടെ മോൻ അത് വിളിച്ചു പറയുന്നത് എനിക്ക് നേരത്തെ തോന്നിയതാ. അയാൾ ആണത്തമില്ലായ്മ കാണിച്ചു. പരമ പുച്ഛം എനിക്കിപ്പ അയാളോട് തോന്നുന്നത്. പിന്നെ നിന്നെ തലയിലെടുത്ത് ജീവിക്കണമായിരുന്നോടി? ഒരമ്മയാവാൻ കഴിവില്ലാത്ത നിന്നെ അവൻ സഹിക്കണം അല്ലേ? സുധിയെ ചതിച്ചുകൊണ്ടല്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. എന്റെ പ്രോബ്ലംസ് എല്ലാം തുറന്നു പറഞ്ഞ വിവാഹത്തിൽ നിന്ന് പിന്മാറാനാണ് ഞാൻ ശ്രമിച്ചത്. നിങ്ങളോട് പക വീട്ടാൻ ആ സുധിയെന്നെ സ്വീകരിച്ചതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഒരു പെണ്ണിന്റെ കുറവുകൾ അറിഞ്ഞു വെച്ച് ഒരു പുരുഷൻ അവക്കൊരു ജീവിതം കൊടുക്കാൻ തയ്യാറായി വന്നാ എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ അത് വേണ്ടെന്ന് വെക്കൂ. നിങ്ങളുടെ മകന്റെ നാറിയ കഥകൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ജീവിതം ഞാൻ അടിയറവ് വെക്കില്ലായിരുന്നു. എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? അവളുടെ അഹങ്കാരം വേണ്ടില്ലേ? നിങ്ങൾക്കുള്ള മറുപടിയാ ഞാൻ പറഞ്ഞത്. ഈ അഹങ്കാരം കണ്ടിട്ട് ഞാൻ അകത്ത് പോകാനോ? നിന്നോട് പോകാനാ പറഞ്ഞ? ഞാൻ എന്തു പറഞ്ഞാലും നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നത് ഞാൻ നിന്നോട് ചെയ്തു പോയ തെറ്റിന്റെ കുറ്റബോധം കൊണ്ടാണ്. വളച്ചു കേട്ട് ഇങ്ങനെ ഓരോന്ന് പറയാതെ എന്താ നിന്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ അതിനോട് തുറന്നു പറ. നിരഞ്ജനിക്ക് പറയാനുള്ളത് നിന്റെ വായിലൂടെ കേൾക്കേണ്ടി വരും, അല്ലാതെ എന്താ? സുധി, നീ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്ക. അവൾ എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നു എന്നുള്ളത് നേരാ, പക്ഷേ വന്നിട്ട് ഞാൻ നിരഞ്ജനെ കണ്ടിട്ട് പോലുമില്ല. അവളുടെ പിന്നാലെ നടക്കില്ലെന്ന് ഞാൻ അച്ഛനും അമ്മയ്ക്കും വാക്കം കൊടുത്തിട്ടുണ്ട്. നീ എന്താ പെട്ടെന്ന് അവളെ തടയാനുള്ള കാരണം? അവൾക്കൊരാവശ്യം വന്നാ വിളിക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ. ഈ പരിഹാസം കൊണ്ടെന്ന് ഞാൻ ചൂളി പോവില്ല സുധി. ഞാൻ മനസ്സിലാക്കിയത് നിരഞ്ജന ഈ കേസിൽ വിജയിക്കുമെന്ന്. എനിക്ക് നിന്നോട് പറയാനുള്ളത് കുഞ്ഞർച്ചനയുടേതാണെന്ന് വിചാരിച്ചാൽ ഈ കേസിൽ സുധി വെറുതെ വിജയ പ്രതീക്ഷ വച്ചു പുലർത്തണ്ടെന്ന്. നിരഞ്ജന വെറും സാധാരണ പെണ്ണല്ലെന്ന കാര്യം നിനക്ക് ഓർമ്മ വേണം. അവൾ ബുദ്ധിമതിയായ ഒരു അഡ്വക്കേറ്റ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിൽ അർച്ചനയ്ക്ക് തിരിച്ചടി ഉണ്ടാകുന്നത് തന്നെയാണ്. കൊള്ളാം, അപ്പോ ഭീഷണിയാണോ അതോ കോംപ്രമൈസോ? നീ കാണണമെന്ന് പറഞ്ഞപ്പോഴേ എന്തോ കാര്യമായ ഉദ്ദേശം നിനക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായതാ. അല്ല, നീ എന്താടാ പറഞ്ഞു വരുന്നത്? കുഞ്ഞിനെ ഞങ്ങൾക്ക് വിട്ടുതരാന്നോ അതോ അവൾ ആത്മഹത്യ ചെയ്യുന്നോ? സുധി, നീ ഇത് വെറുതെ സില്ലിയായിട്ട് കാണരുത്. നീ കരുതുന്നത് പോലെ സാക്ഷികളൊന്നും അർച്ചനയ്ക്കൊപ്പം നിൽക്കില്ല. ആരർച്ചനയ്ക്കൊപ്പം നിന്നില്ലെങ്കിലും കുഞ്ഞിനെ അവൾക്ക് തന്നെ കിട്ടുവടാ. കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഞാൻ തന്നെ പറയും കുഞ്ഞിനെ നിരഞ്ജന പ്രസവിച്ചതല്ലാന്ന്. ആലീസായി അർച്ചന മൂന്നാറിൽ നിന്നതിന് നിരഞ്ജനയുടെ കയ്യിൽ തെളിവുകളുണ്ട്. അർച്ചന കുഞ്ഞുമായി നിൽക്കുന്ന ഫോട്ടോസ്. നിരഞ്ജന തെളിവായി കോടതിയിൽ ഹാജരാക്കും. അവളുടെ അവസാനത്തെ പിടച്ചിലാണ് ഇതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അർച്ചനയെ കൊടുക്കാൻ ഒരു ചുക്കും അവളുടെ കയ്യിലില്ല. നീ ചെന്ന് പറഞ്ഞേക്കെ അവളോട് കോടതിയിൽ കാണാന്ന്. എടാ സുധീ, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക. നീ എന്റെ മുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ? അതല്ല, ഇനിയും നീ വാ തുറന്ന എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരും. എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ല. കുഞ്ഞുമായി അവിടെ ചെന്ന് നിൽക്കാൻ അവൾക്ക് എങ്ങനെ കഴിയുന്നു? അഭിമാനം പോലും നഷ്ടപ്പെട്ട നിലയിലായ അവൾ. ഇതൊരു വാശിയായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ ജയിക്കാൻ വേണ്ടിയിട്ടല്ല അവൾ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്.
അവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവള് കോൾ എടുക്കാതിരിക്കില്ല. ഭാഗ്യം ജയന്തി എന്ന് വിളിക്ക, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? ഹലോ, ഭാഗ്യത്തിന് ഇപ്പൊ എന്താ വേണ്ടത്? അത് ജയന്തി, നിരഞ്ജനെ കുഞ്ഞും അങ്ങോട്ടാണെന്ന് പറഞ്ഞു വന്നിരുന്നു. എന്റെ മോന്റെ ഒടുക്കം കാണാതെ അവള് തിരിച്ചു പോവില്ലെന്നൊക്കെ എനിക്കറിയാം. മറ്റൊരു പെണ്ണിന്റെ കുഞ്ഞിന്റെ അമ്മ ചമഞ്ഞ് നടക്കുന്നു. ആ കുഞ്ഞിനെ തിരിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്താ മോക്ക് മറ്റൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാത്തത്? സ്വന്തം മകളിലൊരു കുഞ്ഞിനല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അത് സുധി അവളെ കൊണ്ട് അമ്മാവേഷം കെട്ടിച്ച വിവരം മറന്ന് ജയന്തി സംസാരിക്കരുത്. ചീ, നിർത്ത്! ഇതാണോ ജസ്റ്റിസ് ഒയ്യാർ തുണ്ണിക്കാന്റെ കുടുംബ മഹിമ? പ്രസവിക്കാൻ കഴിയാത്ത മോളെ എന്റെ മോന്റെ തലയിൽ കെട്ടിവെച്ചതും പോരാഞ്ഞിട്ട് പിന്നെ അവനെ കുറ്റപ്പെടുത്തുന്നു. വൻ ചതിയല്ലേ നിങ്ങൾ ഞങ്ങളോട് ചെയ്തത്? എന്തിനാ നിരഞ്ജന അവന്റെ ജീവിതത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്നതെന്ന് ഇന്നാ ഞങ്ങൾക്ക് മനസ്സിലായത്. ഒരമ്മയാവാൻ അർഹതയില്ലാത്തവളാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വെച്ച് വാഴിക്കില്ലായിരുന്നു. നേരിട്ട് വന്ന് മുഖത്ത് നോക്കി പറയണമെന്നാ ഞാൻ കരുതിയത്. ആ നീതിമാന്റെ മുഖം എനിക്കൊന്ന് കാണണം. എന്താ ഭാഗ്യം, ജയന്തി എന്താ പറഞ്ഞത്? അത് അവരെല്ലാം അറിഞ്ഞു. എന്തറിഞ്ഞെന്നാ ഭാഗ്യം പറയുന്നത്? മോളുടെ പ്രോബ്ലം എന്താണെന്ന് സുധി വീട്ടുകാരോട് പറഞ്ഞു. നാളും കെട്ടുപോയി നമ്മൾ. മോളെ, എന്താ അവിടെ സംഭവിച്ചത്? ജയന്തി ഞാൻ വിളിച്ചിരുന്നു, അവനെ സത്യം വെളിപ്പെടുത്തിയല്ലേ. ഇനി എന്താ അവശേഷിക്കുന്നത്? സുധി അത് പറയില്ല എന്ന വിശ്വാസത്തിലായിരുന്നില്ലേ അവൾ? എന്നിട്ടിപ്പോ എന്തായി? ഏതറ്റം വരെയോ അവൻ പോകുമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളാരും വിശ്വസിച്ചില്ല. കോടതി വെച്ച് അവൻ അവളുടെ തൊലി ഉരിക്കും. അതിന് കാത്തു നിൽക്കാതെ അവരുടെ കൊച്ചിനെ തിരിച്ചു കൊടുക്കാൻ പറ, ചെന്ന് പറയാൻ. അല്ലെങ്കിൽ ഇനിയുള്ള ഒന്നിനും നിങ്ങളാരും എന്നെ പ്രതീക്ഷിക്കണ്ട. മോളെ, ഇനി ഒരു ഭാഗ്യ പരീക്ഷണം വേണോ? അവരറിയില്ലെന്ന് കരുതി ആ സത്യവും പുറത്തു വന്നു. സുധി നിന്നോട് ഒരു ദയ ഇനി കാണിക്കില്ല. നിനക്കൊരു അമ്മയാവാൻ കഴിയാത്തത് കൊണ്ടാണ് കുഞ്ഞിനെ ഏറ്റെടുത്തെന്ന് അവൻ കോടതി പറയും. നമ്മൾ ദയനീയമായി തോറ്റുപോകും മോളെ. ഇറങ്ങിത്തിരിച്ചു പോയില്ലേ അമ്മേ? ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി പിന്മാറ്റം. ഇനി വിധി അറിയാൻ എന്തിരിക്കുന്നു? നിന്റെ ഭർത്താവ് നിന്റെ കഴിവുകേട് വിളിച്ചു പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നതൊന്ന് കേൾക്കും മോളെ, നമുക്ക് മോനെ തിരിച്ചു കൊടുക്കാം. അങ്ങനെ അവരുടെ കാൽക്ക് വീഴില്ല നിരഞ്ജന. വെറുതെ തോറ്റ് പിന്മാറാനാണെങ്കിൽ ഞാൻ എന്തിനാ ഇത്രയും ഫൈറ്റ് ചെയ്തത്? സുധി കാണിച്ചത് ആണത്തോ ഇല്ലായ്മയാ? ഒരു പെണ്ണിന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഴിയാത്തവനാ സുധി. എനിക്ക് ആ മനുഷ്യനോട് സഹതാപമാ തോന്നുന്നത്. ഇനിയും പിന്മാറില്ലെന്നാണ് നിന്റെ തീരുമാനം? ഞാൻ എന്തിനു പിന്മാറണം? ഒരു പിന്മാറ്റം ഉണ്ടാവുമെങ്കിൽ അത് അവരുടെ ഭാഗത്തു നിന്നായിരിക്കണം. ഈ കേസിലൊരു വിധി വരുമെങ്കിൽ അതെനിക്ക് അനുകൂലമായിരിക്കും. അച്ചേച്ചി, നേരം ഒരുപാടായി വന്ന് കിടക്ക. അച്ചേച്ചി കിടന്നാലും അച്ചുവച്ചയ്ക്ക് ഉറക്കം വരില്ല മോളെ. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് മോക്ക് അറിയില്ലേ? നാളെ ഡി എൻ എ ടെസ്റ്റിനുള്ള വിധി കോടതിയിൽ നിന്നുണ്ടാവും, അതല്ലേ? ആ മോള് ചെല്ല്, അച്ചുവച്ചി പിന്നെ വരാം. അവളോടൊന്നും വേഗം ഉറങ്ങാൻ പറ. അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവാൻ പാടില്ല.
അവൾ ഇറങ്ങിയെന്നേ. വിഷ്ണു കോടതിയിലെത്താന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ ആരെങ്കിലും ഒരാൾ വേണ്ടേ? സുധി സാറുണ്ടെന്ന് മാത്രം നമ്മൾ നോക്കിയാ പോരല്ലോ. ഞാൻ കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ട് അച്ചുവേച്ചി കേൾക്കുന്നില്ല. വേണ്ട മോളെ, അങ്ങനെ ഒരു കോടതിയിൽ ജീവിതം എന്താണെന്നറിയാതെ നീ വരാൻ പാടില്ല. സാക്ഷി വിസ്താരം കഴിഞ്ഞ വിധി ഇന്ന് തന്നെ ഉണ്ടാവുമോ മോളെ? മോനെ ഇന്ന് വിട്ടുകിട്ടുന്ന കാര്യമാണ് കുഞ്ഞമ്മ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്നുണ്ടാവില്ല. നിലവിൽ കുഞ്ഞിന്റെ അമ്മ നിരഞ്ജനയല്ല, ഞാൻ ആരോപണവുമായി ചെന്നവൾ. എന്റെ ഭാഗത്ത് കഴുമ്പുട്ടെന്ന് കോടതിക്ക് ബോധ്യമായ ഡി എൻ എ ടെസ്റ്റിന് കോടതി ഉത്തരവിടും. പിന്നെ ഒരു തവണ കൂടി കോടതി കയറിയാൽ മതി, അന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോവാം മോനെ കൊണ്ടുവരാൻ. അധികം വൈകാതെ തന്നെ ആ ദിവസം വരുമോളെ. നമ്മുടെ വീട്ടിൽ ഒരാളും കൂടെ വരാൻ പോവല്ലേ, അന്ന് ഇവിടെ ഉത്സവമായിരിക്കും. മോളെ ഈശ്വരനെ പ്രാർത്ഥിച്ചിറങ്ങിക്കോ, വിഷ്ണു കൂടുതലുണ്ടാവും. ഞാനൊന്ന് ഇറങ്ങട്ടെ. ഈശ്വര, ഇനി ആ പാവം പെണ്ണിനെ വേദനിപ്പിക്കില്ലേ. മാധവേട്ട, ചായ വെച്ചിട്ടുണ്ട്. മാധവേട്ട, ചായ വെച്ചിട്ടുണ്ട്. മാധവേട്ട, 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 മോളെ, മാധവേട്ട, 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 കണ്ണു തുറക്കും മാധവേട്ട, മാധവേട്ട, മാധവേട്ട.